ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം തികച്ചും അവതരിപ്പിക്കുന്നതാണ് മോദിയുടെ ഗ്യാരണ്ടിക്ക് കാര്യമായ ചലനം സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല മാത്രമല്ല കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്തു കഴിഞ്ഞ കുറച്ച് നാളുകളായി മോദി എന്ന ഗ്രഹത്തിന് ചുറ്റും കറങ്ങുന്ന ഉപഗ്രഹങ്ങളായി ബി ജെ പി നേതാക്കൾ മാറിയിരുന്നു ബി ജെ പി എന്നാൽ മോദി എന്ന അവസ്ഥയിലും എത്തി മോദിയാണ് ഇന്ത്യ എന്ന നരേറ്റീവ് ഉയർത്തിയാണ് ബി ജെ പിയും എൻ ഡി എയും ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് അത് പരാജയപ്പെട്ടു എന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സൂചന പുരയ്ക്ക് മുകളിലേക്ക് വളർന്ന മരം അത് എത്ര കായ്ഫലം തരുന്നതാണെങ്കിലും വെട്ടിമാറ്റണം എന്നൊരു ചൊല്ലുണ്ട് ബി ജെ പിയിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന മോദി എന്ന വന്മരത്തെ വെട്ടിമാറ്റാനുള്ള ശ്രമം നടക്കുകയാണോ ഇത്തരം ചില സൂചനകളാണ് പുറത്തു വരുന്നത് മോദിയെ മാത്രമല്ല ബി ജെ പി യെ തന്നെ മൂക്കുകയറിട്ട് നിർത്താനുള്ള ശ്രമം നടക്കുന്നു ഈ നീക്കവുമായി എത്തിയിരിക്കുകയാണ് ആർ എസ് എസ് ആർ എസ് എസിന്റെ കരുനീക്കത്തിൽ ജയിച്ചു കയറിയ ഒന്നാം മോദി സർക്കാർ തുടർ ഭരണത്തിന് പിന്നാലെ ആർ എസ് എസിന്റെ നിയന്ത്രണങ്ങൾക്ക് പോകുന്ന കാഴ്ചയാണ് കണ്ടത് കർഷക സമരം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ആർ എസ് എസിന് ചെവി കൊടുക്കാതെ മോദി അമിത്ഷാ അച്ചുതണ്ടിൽ കാര്യങ്ങൾ നിയന്ത്രിച്ചു അത് ഇനിയും അനുവദിച്ചു കൊടുക്കാനാവില്ല എന്ന നിലപാടിലാണ് ആർ എസ് എസ് ഇനി ആർ എസ് എസിന്റെ സഹായം വേണ്ടെന്ന മട്ടിൽ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ നടത്തിയ പ്രതികരണവും ആർ എസ് എസിനെയും നാഗ്പൂരിനെയും ചൊടിപ്പിച്ചിരുന്നു സീറ്റ് നിലയിലെ കുറവും യു പിയിലേറ്റ കനത്ത തോൽവിയുമെല്ലാം ആർ എസ് എസിനെ എതിർത്തതിന്റെ ബാക്കി പത്രം വിലയിരുത്തലും വരുന്നുണ്ട് ആർ എസ് എസിന് വഴങ്ങിയില്ലെങ്കിൽ നിലനിൽപ്പുണ്ടാവില്ല എന്ന മുന്നറിയിപ്പ് ഇതാണെന്നും വിലയിരുത്തലുണ്ട് ആർ എസ് എസിൻ്റെ സഹായം ആവശ്യമായിരുന്ന സമയത്ത് നിന്ന് ബി ജെ പി ഒരുപാട് വളർന്നെന്ന് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുടെ പരസ്യ പ്രതികരണം തിരിച്ചടിയായെന്നും ബി ജെ പിക്ക് തന്നെ വിലയിരുത്തലുണ്ട് ഈ സാഹചര്യത്തിലാണ് മുൻകാനങ്ങളിലേതുപോലെ പാർട്ടിയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ആർ എസ് എസ് ഒരുങ്ങുന്നത് എന്തായാലും ഇനി ആർ എസ് എസിൻ്റെ പിന്തുണ ബി ജെ പിക്ക് അനിവാര്യമായി മാറും അല്ലെങ്കിൽ ഉത്തർപ്രദേശിലടക്കം ബി ജെ പിക്ക് കടുത്ത തിരിച്ചടികൾ നേരിടേണ്ടി വരും മോദിയുടെ പിൻഗാമിയായി അമിത്ഷയെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് നദ്ദയുടെ ആർ എസ് എസ് വിരുദ്ധ പ്രസ്താവനയെന്ന വാദവും ശക്തമായിരുന്നു അമേഥിയിൽ മോദിയുടെ സ്വന്തം സ്ഥാനാർത്ഥിയായ സ്മൃതി ഇറാനി പോലും തോറ്റു ബി ജെ പിയുടെ നേതാവായിരുന്നു ഇനി ആർ എസ് എസ് തന്നെ നിശ്ചയിക്കും എൽ കെ അദ്വാനിയെ മാറ്റി നരേന്ദ്രമോദിയെ ബി ജെ പിയുടെ ദേശീയ നേതാവാക്കിയത് ആർ എസ് എസ് ആയിരുന്നു അന്ന് അദ്വാനിയെ പ്രധാനമന്ത്രിയാക്കണമെന്ന് സുഷമ സ്വരാജ് പോലും ആഗ്രഹിച്ചിരുന്നു അങ്ങനെ ആർ എസ് എസ് പിന്തുണയിൽ വളർന്ന നിലവിലെ ബി ജെ പി നേതൃത്വം ഇനി ആർ എസ് എസ് പിന്തുണ വേണ്ടെന്ന് പറഞ്ഞത് നാഗ്പൂർ നേതൃത്വത്തെ ഞെട്ടിക്കുകയും ചെയ്തു ഇനി ഏകപക്ഷീയമായ തീരുമാനങ്ങൾ മോദിക്കും സംഘത്തിനും എടുക്കാനാവില്ലെന്ന് ഏതാണ്ട് ഉറപ്പായി ആർ എസ് എസിനോടും നാഗ്പൂരിനോടും ഏറെ അടുത്ത് നിൽക്കുന്ന നേതാവാണ് ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ നദിക്ക് മറുപടിയുമായി താക്കറെ എന്ന് തന്നെ രംഗത്തെത്തിയിരുന്നു ആർ എസ് എസിനെ ബി ജെ പി നിരോധിച്ചേക്കുമെന്ന് താൻ ഭയപ്പെടുകയാണെന്ന് താക്കറെ കളിയാക്കിയിരുന്നു ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെ മഹാരാഷ്ട്രയിലും ശിവസേനയ്ക്ക് മികച്ച വിജയമാണ് കിട്ടിയത് ഇനി നരേന്ദ്രമോദിക്ക് ഭരണം നടത്തണമെങ്കിൽ മറ്റ് പാർട്ടികളുടെ സഹായം വേണ്ടി ഇതിനകം നരേന്ദ്രമോദി മറ്റ് കക്ഷികളുമായി ചർച്ച തുടങ്ങിക്കഴിഞ്ഞുവെന്നാണ് സൂചന അഞ്ഞൂറ്റി നാൽപ്പത്തൊന്ന് സീറ്റുകളിലെ ഫലം പുറത്തു വരുമ്പോൾ ഭരണത്തിൽ മൂന്നാം മുഴുവൻ കാക്കുന്ന നരേന്ദ്രമോദിയുടെ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം നേടാനായില്ല ജയിച്ചെങ്കിലും വാരാണസിയിൽ നരേന്ദ്രമോദിയുടെ വോട്ട് ഷെയറിൽ വലിയ ഇടിവ് വന്നിരുന്നു കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി അമീഥിയിൽ കോൺഗ്രസിൻ്റെ ശർമ്മയോട് കൂറ്റൻ തോൽവി ഏറ്റുവാങ്ങി ഒരു ലക്ഷം വോട്ടുകൾക്കാരും തിരിച്ചടി ഇതെല്ലാം ആർ എസ് എസ് സ്വാധീനമില്ലായ്മയുടെ തെളിവായി വിലയിരുത്തപ്പെടുന്നു രാമക്ഷേത്രം നിൽക്കുന്ന അയോധ്യയിൽ പോലും ബി കനത്ത തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു അയോധ്യ വരുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ ബി ജെ പിയുടെ ലല്ലു സിംഗിനെ സമാജ്വാദി പാർട്ടിയുടെ ആവാദേശ് പ്രസ്താവ് തോൽപ്പിച്ചു ബി ജെ പിക്ക് ശക്തമായ മേൽക്കോയ്മയുള്ള ഉത്തർപ്രദേശിലും ബി ജെ പിക്ക് നിരവധി സീറ്റുകൾ നഷ്ടമായി ഇതിനു പിന്നിലും ആർ എസ് എസിൻ്റെ അതൃപ്തിയുണ്ടെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ